പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് പ്രേക്ഷകരെ അറിയിക്കുന്ന ഒരു പരമ്പര കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതിൽ ഇന്നത്തെ റിപ്പോർട്ട്, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് പോകുന്നു. മഹാപ്രളയത്തെ തുടർന്ന് പരിസ്ഥിതി സൗഹൃദമായ പുനർനിർമ്മാണം എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ തുടക്കമിട്ട റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് 4 വർഷങ്ങൾക്കിപ്പുറവും ലക്ഷ്യത്തോട് അടുത്തിട്ടില്ല. ഇതുവരെ 1416 കോടി രൂപ ചെലവിട്ടെങ്കിലും ദുരന്ത സാധ്യത ലഘൂകരണം, റൂം ഫോർ റിവർ തുടങ്ങിയ പ്രധാന ലക്ഷ്യങ്ങളെല്ലാം കടലാസിൽ തന്നെ. നദികൾ ശുചീകരിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാകട്ടെ സംസ്ഥാനം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കോഴിക്കോട് പുത്തൂർമഠം മുണ്ടുപാലത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയ്ക്ക് പിന്നാലെയുണ്ടായ ദുരന്തമാണിത്. ഇത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈയൊരു കാലാവസ്ഥ, സാധാരണ ഇതിന് മെയ് മാസത്തിൽ ഇങ്ങനെ മഴ ഈ സമയത്ത് ഉണ്ടാവാറില്ലല്ലോ. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നന്നായിട്ട് ലൂസുള്ള മണ്ണാണ് അത്. പിന്നെ കിണർ കുഴിച്ചു, അതിൻ്റെ മുകളിൽ തന്നെയാണ് മണ്ണ് ഇടിഞ്ഞിട്ട് താഴ്ത്തു വരുന്നത്. 3 പേര് കിണറിൻ്റെ പണിക്കാർ ഉണ്ടായിരുന്നു. ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു താഴുന്ന കിണറുകളും വെള്ളത്തിലാകുന്ന വീടുകളും. കാലവർഷവും കാലാവസ്ഥയും കഠിനമാകുന്ന കേരളത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച തിരുത്തൽ നടപടികൾ എവിടെ വരെയായി? കേരളത്തെ ചുഴറ്റിയടിച്ച 2018 മഹാപ്രളയം താരതമ്യേനെ സുരക്ഷിതമായ ജീവിതം നയിച്ചുവന്ന മലയാളിയുടെ സങ്കല്പങ്ങളെയാകെ കീഴ്മേൽ മറിച്ച ദുരന്തം. ഇതോടെയാണ് വികസന സമീപനങ്ങളിലുൾപ്പെടെ കാതലായ പൊളിച്ചെഴുത്ത് ആവശ്യമെന്ന തിരിച്ചറിവിലേക്ക് സർക്കാരും പൊതുസമൂഹവും എത്തിയത്. അങ്ങനെയായിരുന്നു റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന ഏജൻസിക്ക് സർക്കാർ തുടക്കമിട്ടത്. എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റാൻ റീബിൽഡ് കേരളയ്ക്കായോ? പ്രളയത്തിൽ തകർന്ന കേരളത്തെ എങ്ങനെ പുനർനിർമ്മിക്കാമെന്നത് സംബന്ധിച്ച് സർക്കാർ അവതരിപ്പിച്ച സമീപനം റീബിൽഡ് കേരളയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുണ്ട്. പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുക്കാതെയുള്ള കെട്ടിട നിർമ്മാണ രീതി പ്രളയത്തിന്റെ ആക്കം കൂട്ടിയോ? നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നദീതടങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൂവിനിയോഗവും കണക്കിലെടുത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും നിർമ്മാണ രീതികളിലും എന്ത് മാറ്റങ്ങൾ വരുത്താം? കഴിഞ്ഞ 4 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കു പകരം നിർമ്മാണ കേന്ദ്രീകൃതമായിരുന്നു റീബിൽഡ് കേരളയുടെ പ്രവർത്തനങ്ങളെന്ന് വ്യക്തമാകും. സുസ്ഥിര വികസനത്തിന്റെ പ്രകൃതിയോട് ഇണങ്ങി നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി വരുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അവസാനം സർക്കാർ ഫണ്ട് തികയാതെ വന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകൾ, PWD ആവട്ടെ, കുടിവെള്ള പദ്ധതികളാവട്ടെ, അങ്ങനെയുള്ള സ്ഥിരം പദ്ധതികളാണ് ഇപ്പോൾ റീബിൽഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നെതർലാൻഡ് മാതൃകയിൽ വെള്ളപ്പൊക്കം തടയാനുള്ള റൂം ഫോർ റിവർ പദ്ധതിയും എങ്ങും എത്തിയില്ല. ഈ ലക്ഷ്യം മുൻനിർത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നെതർലാൻഡ് സന്ദർശനത്തിന് ചെലവായ 20 ലക്ഷം രൂപയെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടുമില്ല. ലോകബാങ്ക്, ജർമ്മൻ ബാങ്കായ KFW എന്നീ ഏജൻസികളിൽ നിന്ന് റീബിൽഡ് കേരള വഴി 2647 കോടി രൂപയാണ് ഇതുവരെ വായ്പയെടുത്തത്. ശരിക്കും നമ്മൾ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസീസിനെ ഒരു തരത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം ഗ്രീൻ പ്രോജക്ട്സിന് വേണ്ടി, അത് ജർമ്മൻ സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ UN ആവട്ടെ, അവരൊക്കെ പ്രോജക്റ്റ് നൽകിയത് ഗ്രീൻ പ്രോജക്ട്സ്, റെസീലിയൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയാണ്. അത് വകമാറ്റി നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഉള്ള PWD ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഒരു തരത്തിൽ തെറ്റിദ്ധരിക്കൽ കൂടിയാണ്. റീബിൽഡ് കേരളയ്ക്ക് കീഴിൽ പ്രളയമേഖലകളിലെ പുനർനിർമ്മാണത്തിനായി കേരളം രാജ്യാന്തര ധനകാര്യ ഏജൻസികൾക്ക് പിന്നാലെ നടക്കുമ്പോഴാണ് കയ്യിൽ വന്നൊരു അവസരം സംസ്ഥാനം നഷ്ടമാക്കിയത്. റീബിൽഡ് കേരളയിലൂടെ നവകേരള നിർമ്മാണം എന്ന സ്വപ്നം അവതരിപ്പിച്ച സർക്കാരിന് വീണ് കിട്ടിയ അവസരമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ജലവിഭവ മന്ത്രാലയം ജലേശങ്ങളെ ശുചീകരിക്കാനും നവീകരിക്കാനുമായി തുടക്കമിട്ട പദ്ധതി. ദേശീയ ഹരിത ട്രിബ്യൂണൽ മലിനമെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രധാന 21 നദികൾ നവീകരിക്കാനുള്ള അവസരമായിരുന്നു കഴിഞ്ഞ വർഷം തുറന്നു കിട്ടിയത്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ അനുസരിച്ച് വിശദമായ പദ്ധതി രേഖ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര നിർദ്ദേശം. എന്നാൽ സംസ്ഥാന സർക്കാർ DPR തയ്യാറാക്കാനായി ചുമതലപ്പെടുത്തിയത് കേരളത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെ. സമർപ്പിച്ച DPR റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം തള്ളി. തമിഴ്നാടും കർണാടകയും അടക്കമുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ സാധ്യത പ്രയോജനപ്പെടുത്തി ജലസ്രോതസ്സുകൾ നവീകരിച്ചപ്പോൾ കേരളം കാഴ്ചക്കാരായി. ചുരുക്കത്തിൽ, നവകേരള നിർമ്മിതി എന്ന പ്രചാരണത്തിനപ്പുറം സമീപനത്തിൽ കേരളം മാറിയിട്ടില്ല എന്നതിന് തെളിവായി റീബിൽഡ് കേരളയുടെയും റിവർ കൺസർവേഷൻ പദ്ധതിയുടെയും അനുഭവം. കോഴിക്കോട് നിന്ന് സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.